പുള്ളി നല്ല രസം. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ മ്യൂസിയത്തിൽ വന്നു. മ്യൂസിയത്തിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ കഴിക്കുന്നത് ഫുഡാണ്. മ്യൂസിയത്തിൽ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല, അപ്പോഴേക്കും എന്താ ഫുഡിന് ക്യൂ നിൽക്കുന്നത്. ഓ ഞാനും വിചാരിച്ചു വിശക്കണില്ലല്ലോ എന്ന്. ഓക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇന്നു വേണോ? ഇത് വേണോ? ഇത് വേണോ? ഇതുള്ളു ഇവിടെ. ഇവിടെ ചോക്ലേറ്റ് ഒന്നും ഇല്ല. ചോദിച്ചു നോക്കിയും ചോക്ലേറ്റ് ഉണ്ടോന്ന്. ഫ്ലേവർ നോക്കട്ടെ. പിന്നെ അടുത്തത് ഇതാ സ്വീറ്റ് ചില്ലി. ഇപ്പോഴും ഇനു വെയിറ്റ്, ഇനു ബില്ല് ചെയ്യൊന്നും വേണ്ടേ. ഇനു വെയിറ്റ്. രാവിലത്തെ തന്നെ കഴിച്ചില്ല. ഓക്കെ ഇതാണ് ലഞ്ച് ഏരിയ മ്യൂസിയത്തിന്റെ ഉള്ളില്. നമുക്ക് ഫുഡ് വാങ്ങിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അതാ തന്നല്ലോ കുട്ടിക്ക് കാരമൽ. ഒരു കിഷിൻ കുടി കൊടുക്കുമ്പോ പറക്ക്. എന്തിനു എന്താ ബേബിനെ കണ്ടോ അവിടെ ഇരിക്കണേ? ബേബി ഹലോന്ന്. ഇവള് ഹലോ. ഹായ് പപ്പ. ചോക്കോ തന്നു കുട്ടിക്ക്. ഇനി ബേബി കൊടുക്കോ ചോക്കോ. ഇനു ഡസ്റ്റ്ബിന്നിലിട്ട്. ഡസ്റ്റ്ബിൻ ഏതാ? ഇനു ഡിഡ് യു ലൈക്ക് ഇറ്റ്? താങ്ക് യു പറഞ്ഞോ പപ്പന്റെ അടുത്ത്. കിഷിങ് കൊടുക്കണം. ആ വേണ്ട. കഴിഞ്ഞിട്ട് ലാസ്റ്റ് എവിടെ ഷോനിക്കൂല. ഇനി ചോക്കോ തിന്നു എന്നിട്ടാണ് നമുക്ക് മ്യൂസിയം കാണാൻ പോകുന്നത്. മ്യൂസിയം കുറെ നിലയുണ്ട്, അപ്പൊ നമുക്ക് ലിഫ്റ്റിൽ വേണം പോവാന്. ഓരോ നിലയിലും എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേബി മൊത്തം 5 ഫ്ലോർ ഉണ്ടോ? ഏ അപ്പൊ 2 ഉം 4 ഉം ഒക്കെ എവിടെ? പിന്നെ ഒരു മാപ്പ് ഉണ്ട്, നമുക്ക് ഈ മാപ്പ് നോക്കിയിട്ട് പോവാം. ഫുൾ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഓരോ ഫ്ലോറിന്റെ ബ്ലൂ പ്രിന്റ് അല്ലേ. -1 ലാണോ ഇപ്പൊ നമ്മള്? നമ്മള് 0 അല്ലേ. -1 എന്താ? ഒന്നുമില്ലേ. 0 മൊത്തം 5 ഫ്ലോർ അല്ലേ. 5 അല്ല 7. ഇത് റൂഫ്. 5000 BC അത് കാണുമ്പോഴോ -1 ഓൾഡ് പീപ്പിൾ മീൻസ്. നമുക്ക് എല്ലാ ഫ്ലോറും കാണും. ഫസ്റ്റ് -1 നിന്നാണ് തുടങ്ങാം. വാട്ട് ഡു യു തിങ്ക്? എന്നിട്ട് താഴത്തേക്ക് വരാം അല്ലേ. അപ്പൊ 6 എന്താ? എന്താ പോവാ? ഞാൻ പറഞ്ഞാണ് ഫ്രീ ആണ്. പിന്നെ വിശ്വാസമല്ലാതെ പോയി ടിക്കറ്റ് വെച്ചിക്ക. ആ ലെറ്റ്സ് ഗോ ഇനു. ഇതാണ് 5th ഫ്ലോറ്. ഇവിടുന്ന് നോക്കി നമുക്ക് ഫുൾ ഫ്ലോർസ് ഇങ്ങനെ അടിയിലടിയിലായിട്ട് കാണാം. നമ്മൾ 5th ഫ്ലോറിലാണ് നിൽക്കുന്നത്. 1st ഫ്ലോറാണ് ഇത്. ഉണ്ടോ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ വല്ല റെലവെന്റ് നമുക്ക് അറിയണ വല്ല എന്താ പറയാ ഹിസ്റ്റോറിയൻസിനൊക്കെ കണ്ടാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇറ്റ്സ് റിയലി ഹ്യൂജ്. ഇത് വലിയ ഒരു മ്യൂസിയമാണ്. നാഷണൽ മ്യൂസിയം അല്ലേ. സോ യാ വാട്ട് എൽസ് ക്യാൻ യു എക്സ്പെക്ട്? സോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. വാവ് ലുക്ക് അറ്റ് ദിസ്. ഒരു പാമ്പും കുറെ പുഴുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ ജനറൽ. എവിടെ ഇനു
ശോനല്ലത്, ആ മമ്മല്ലത്, അത് ശരിക്കല്ലേ മമ്മി. കുട്ടിനെ ഓരോന്ന് പഠിപ്പിച്ചെടുത്തിട്ട് ഇനി കുട്ടി ശരിക്കും ഞാൻ ഇനു ഞാനല്ലത് ഇനു. ആ ഷോനെ പോവാട്ടോ, ഗോ എവേന്ന് ആ മമ്മിനെ കണ്ട് പേടിച്ചിട്ട്. ഇതാണ് നമ്മുടെ പണ്ടത്തെ കാർപ്പറ്റ്. കാർപ്പറ്റിന് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ അത് അവിടെ ഒരു പെയിന്റിങ് ഉണ്ട്. ഇനു ഇതെന്താ, ഇതെന്താ ബേബി? ചിക്കൻ അത്ര, ചിക്കൻ ആ എഗ്ഗ, എഗ്ഗ. എങ്ങനെയാണ് ഈ പാൻഡനെ ഇതിനുള്ളിൽ എടുത്തോണ്ടാവാൻ പറ്റുക? എടുക്കെടുക്കുന്ന ബേബി ഇങ്ങോട്ട് നോക്ക്, എക്സ്റ്റിങ് സ്പീഷീസ് ഒക്കെ, ഡൈനോസറിന്റെ പല ഇതും. തരാലോ, വേറെന്താ വേണ്ടേ? മെന്ന് വേണോ? വേണോ? ബേബി ബേബി ഫിംഗർ അത്ര. ബേബി ഫിംഗർ, ബേബി ഫിംഗർ, വേർ ആർ യു? വേർ ആർ യു? ഇനു ഇനു പാട്. ആ ഡാഡി ഫിംഗർ, ഹൗ ഡു യു ഡു? ഇനി പപ്പ പാടും. ഹിയർ ഐ ആം, ഡ്രൈവ് വിത്ത് കോഷൻ. സഞ്ജുക്ക സ്റ്റോം വരുന്നുണ്ടോ? സ്റ്റോം വരുന്നുണ്ടോ? ഹൈ വിൻഡൊക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ കെൽപീസ് എത്തിക്കണു. അങ്ങനെ ദൂരം തന്നെ നമുക്കിത് കാണാം. ഞാൻ നിങ്ങക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. അയ്യോ, സൂം ചെയ്തപ്പോ എന്താ ആകാശത്തേക്ക് എത്തി കണ്ടോ? ഇത്ര ദൂരം തന്നെ നമുക്ക് കാണാം ഈ ഹോഴ്സ്. ഈ ഹോഴ്സിന്റെ പ്രത്യേകതയും ഇതിന്റെ ഡീറ്റെയിൽസും നമുക്ക് ഹോഴ്സിന്റെ അടുത്ത് എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആക്ച്വലി ദൂരെയാണ് കേട്ടോ, ഒത്തിരി നമ്മൾ കണ്ടത് അവിടെയാണ്, കാർ പാർക്കിംഗിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തന്നു എന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇതാണ് കെൽപീസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനു ഹോഴ്സിനെ കാണാ, ഇനു ഹോഴ്സിനെ കാണാ. ഹോഴ്സ് എവിടെ? കാർ പാർക്ക് ചെയ്ത് കെൽപീസിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോ ബ്ലൂ കളറാണ് ഞാൻ നിങ്ങക്ക് കാണിച്ചു തന്നത്, ഇപ്പൊ അത് ഓറഞ്ചായി. ഇപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾ പച്ച കണ്ടിരുന്നു, അതിപ്പോ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ പച്ചയാവും. ഇപ്പൊ ഇതാ പിങ്കായി മാറിക്കൊണ്ടിരിക്കുന്നത്. ബേബി ക്യാൻ യു സീ? കണ്ടോ, ഓറഞ്ച് പതുക്കെ പിങ്കായി മാറിക്കൊണ്ടിരിക്കണ്. തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഞാൻ വിചാരിച്ച നല്ല സ്റ്റോം വാണിങ്ങും യെല്ലോ വാണിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ വരില്ല എന്ന്. പക്ഷെ ആൾക്കാർക്കൊന്നും ഒരു പേടിയില്ല. ഇപ്പൊ ഗൈസ് അത് കണ്ടാ, യെല്ലോ ആയി മാറിക്കൊണ്ടിരിക്കണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ആവുന്ന തോന്നണേ.
കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ യെല്ലോ ആയി. ഗൈസ് ഇവിടെ കണ്ടോ നല്ല വെള്ളം നല്ല ഫോഴ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി നേരത്തെ നിന്നെങ്കിൽ നമുക്ക് ഫാൽ ക്രീക്ക് കാണാൻ, ഇന്നൊരു 5 മൈല് ദൂരെയാണ് ഫാൽ ക്രീക്ക്. പക്ഷെ അത് കാണാൻ മാത്രമൊന്നുമില്ല, നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഇതൊരു ജയന്റ് വാട്ടർ വ്യൂ പോലെ അതിന്റെ അടുത്ത് കുറെ ബോട്ട് ഒക്കെ. പക്ഷെ ഇതാണ് നമ്മൾ കാണേണ്ട സാധനം. എന്താ ഓരോ പ്രാവശ്യം കളർ ഇങ്ങനെ ചേഞ്ചാണത് കാണുന്നൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ഇതിന്റെ പുറകിന്റെ ഹിസ്റ്ററി എന്താന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി ഇത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയത്, അപ്പൊ ഒന്ന് രണ്ട് ആർട്ടിക്കിൾ വെച്ചു. പക്ഷെ അതപ്പോ ഇതിനെ കുറിച്ച് കുറച്ചും കൂടെ അറിയാൻ വേണ്ടി ഒന്നുകൂടെ കണ്ടോ, ഗ്രീനായി സംസാരിച്ചോണ്ടിരിക്കണേന്റെ ഇടയിൽ ഗ്രീനായി. റിസർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബേബി, ഈ രണ്ട് കുതിര ഉണ്ടല്ലോ ബേബി, ഇത് എന്തിനാ ഇവര് വെറുതെ ഈ ദുബായ് ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയ പോലെ വെറുതെ കുതിര ഉണ്ടാക്കി വെച്ചേക്കണ്? അല്ല ആക്ച്വലി അതാണ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമ്മള് പെട്ടെന്ന് അവിടെ പോകുന്നല്ലോ, ഓൾറെഡി യെല്ലോ വാർണിംഗ് സ്റ്റോം വാർണിംഗ് ഉണ്ടായപ്പോ നമ്മൾ അവിടെ പോരുതായിരുന്നു. അവിടെ കണ്ടില്ല ഇനുവിന്റെ എന്താ പറയാ സ്ട്രോളറൊക്കെ ഇങ്ങനെ പറന്ന് എയറിലായിരുന്നു. പക്ഷെ കണ്ടോ ഇവിടെ നിന്നെ നമുക്ക് കാണാം കെൽപീസ്. പക്ഷെ ആ ദൂരെ കാണുമ്പോ അതൊരു വേറൊരു ഇതായിരുന്നു അല്ലെ. പക്ഷെ പെട്ടെന്ന് പോകുന്നു യാ. അപ്പൊ അത് ആക്ച്വലി എന്താന്ന് വെച്ചാല് ഇതൊരു സ്കോട്ടിഷ് എന്താ പറയാ മിത്താണ്, മിത്തോളജിയാണ്. ഓക്കെ, അപ്പൊ ഇതിന് കുറെ സ്റ്റോറീസ് ഉണ്ട് ഇത് റിലേറ്റഡ്. മെയിൻ ആയിട്ട് ബേസിക്കലി എല്ലാത്തിൽ പറയണെന്ന് വെച്ചാൽ കെൽപീസ് ഈ രണ്ട് കുതിരകള് ഒരു ഈവിൾ സ്പിരിറ്റ് പോലെ ഒരു വാട്ടർ എന്താ പറയാ ഒരു അക്വാറ്റിക് സ്പിരിറ്റ് സാധനമാണ്. അപ്പൊ ഇവർക്ക് ഇത് സ്കോട്ടിഷ് ഇതാട്ടോ ടെയിലാണ്. അപ്പോ ഇവർക്ക് മനുഷ്യനായിട്ട് രൂപമാറ്റം ചെയ്യാൻ പറ്റും, കുതിരയായിട്ട് രൂപമാറ്റം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് കുതിര അവരുടെ പേരാണ് എന്താണ് കെൽപീസ്. അപ്പോ ഇത് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് കുതിരയുടെ രൂപമാറ്റം വരുമ്പോ നല്ല ഭംഗി ലെവലെ കുതിരയൊക്കെ ആയിട്ട് ഇവരെ നദിന്റെ ഒക്കെ തീരത്തിരിക്കും. അപ്പൊ കുട്ടികളാണ് ഇവര് മെയിൻ ഇവർ അട്രാക്ട് ചെയ്യുന്നത്, വലിയ ആൾക്കാരും കുഴപ്പമില്ല. അപ്പൊ കുട്ടികളൊക്കെ അതിന് മേലെ ഇരിക്കുമ്പോ ഇപ്പൊ കയ്യോ അല്ലെങ്കിൽ മേലെ ഇരുന്നാ പിന്നെ അവർക്ക് ആവുമ്പോൾ ഇറങ്ങാൻ പറ്റൂല. അവരവിടെ അത് ഇതായി പോവും, മനസ്സിലായോ? പ്രതിമയല്ല, ലൈക്ക് ഇറങ്ങാൻ പറ്റൂല, ജീവണ്ടോ. അപ്പൊ ഇവരിങ്ങനെ കെയർ ചെയ്തും കെൽപീസ് ഒറ്റയടിക്ക് പെട്ടെന്ന് വാട്ടർക്ക് ഈ മുകളിലിരിക്കുന്ന ആളെയും കൊണ്ട് അങ്ങോട്ട് ഡൈവ് ചെയ്തിട്ട് വാട്ടറിന് അയാള് കഴിക്കുന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് ആക്ച്വലി മുന്നേ ആൾക്കാർ പറഞ്ഞുകൊടുത്തിരുന്നത് ഈ കുട്ടികളൊന്നും വെള്ളത്തിന്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഓരെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇത് മെയിന് പറഞ്ഞുകൊടുത്തിരുന്നത്. അപ്പൊ ഇവിടെ ഈ പ്രതിമ എന്ന് പറഞ്ഞാല് 2014 ഇത് ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് യൂസിന് വേണ്ടിട്ട് പബ്ലിക്കിന് ഇത് കൊടുത്തത്. അപ്പൊ ഇത് 2023 പോലും ആയിട്ടില്ല. ഈ പ്രതിമന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ 5 മിനിറ്റ് അതോ എത്ര മിനിറ്റ് കളർ, ഒന്നിനും 5 അല്ലെങ്കിൽ ഒരു 3-4 അതിന്റെ ഉള്ളില് നമ്മളിപ്പോ കണ്ടില്ലേ, ഉള്ളിലും കളർ മാറും. റെയിൻബോ കളേഴ്സ് ഇല്ലേ വിബ്ജിയോർ, ആ കളേഴ്സ് ഞാൻ ഇപ്പൊ കണ്ടു. ഇപ്പൊ പച്ച നേരത്തെ നമ്മള് കണ്ടല്ലോ നീല പിങ്ക് ഓറഞ്ച്, ഇപ്പൊ കണ്ടോ പച്ചന് കുറച്ച് കഴിഞ്ഞാൽ നീലയാവും പിങ്കോ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് കാണാൻ നല്ല രസല്ലേ. അതിന്റെ അടിയിൽ തന്നെ ഫുൾ വാട്ടർ ബോഡി ഇങ്ങനെ നല്ല ഭയങ്കര സ്ട്രോങ് എന്താ പറയുക സ്ട്രെങ്ത്തിലാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ലുക്സ് നൈസ്. പക്ഷെ എനിക്ക് ആ കുതിര കാണുമ്പോ എന്തോ ഒരു ഈവിൽ പോലൊരു നമുക്ക് തോന്നില്ല, രസമുണ്ട്. പക്ഷെ ഇനിയിപ്പോ ഞാൻ ആ സ്റ്റോറി വായിച്ചതുകൊണ്ടാണ് എനിക്കറിയില്ല. അല്ല എന്തോ ഒരു പോലെ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്കൊന്നും തോന്നിയില്ല. ഞാനെന്താ സാധനം കുതിരന്റെ, പക്ഷെ ആ കുതിരന്റെ ഷേപ്പില് നിങ്ങൾക്കൊരു എന്താ പോലെ എനിക്ക് തോന്നുന്നത് മേ ബി എന്റെ മൈൻഡില് യുനോ അതുള്ളതുകൊണ്ടായിരിക്കും. സോ ഇനിയിപ്പോ എന്തായാലും പുറത്തിറങ്ങിയിട്ട് ബാക്കി പരിപാടി ഒന്നും ഇപ്പൊ തന്നെ സ്റ്റോമില് ഫുള്ള് ഞങ്ങളെ പൗണ്ടൊക്കെ നിങ്ങളെ കുട്ടി കളയോട്ടപ്പോ. ആരാണ് എന്റെ പൗണ്ടൊക്കെ എടുക്കുന്നത്? ബേബി നിങ്ങക്ക് വേണ്ട സെവനപ്പ് നമ്മള് കിഷിണ്ടോ സോപ്പിംഗ് ആണ് അതിൽ വീഴരുത്. ഹായ് ഇരിക്കണ്ടോ, അത് ഇരിക്കട്ടെ, അത് വീണ്ടോ കോയിൻ വേണ്ടോ ബേബി. നമ്മളിനി
ഫുഡ് അവിടെ തന്നെ ഇട്. ഇനി ഇനി വായിലിട്ട് കഴിഞ്ഞാ പിന്നെ പ്രശ്നമാവില്ല. കാൻഡി അല്ല, ഇറ്റ്സ് നോട്ട് കാൻഡി. വി ഗെറ്റ് കാൻഡി ഫ്രം ദാറ്റ്. ഓക്കെ, വരുമോ ചോക്കോ? ഓറഞ്ച് ഫ്ലേവർ കിറ്റ്കാറ്റ് ആണോ? ഇതൊരു ഡിഫറെന്റ് ആണോ? ഏതൊരു ഫ്ലേവറിന്റെ ആണോ ഇത്? ഏതാ ഫ്ലേവർ? ഓറഞ്ച് അല്ലേ? എനിക്കറിയണല്ല കിറ്റ്കാറ്റ് പല ഫ്ലേവർ. ഇവിടെ എന്താണ്? സെവൻ അപ്പിന് ഫ്ലേവർ ഇതാ ചെറി, കിറ്റ്കാറ്റിന് ഫ്ലേവർ. അന്ന് നിങ്ങള് പെപ്സി ഒരു ഫ്ലേവർ വാങ്ങിയില്ല, അത് ഏതായിരുന്നു? മാംഗോ. നോട്ട് ജ്യൂസ്, ഇറ്റ്സ് സെവൻ അപ്പ്. ഇനി ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്, ഹൗ ആർ യു ചോദിക്കും. അത് ഹൗ ഓൾഡ് ആർ യു? നമുക്ക് എപ്പോഴും അത് മാറും. കൺഫ്യൂഷൻ ആണല്ലേ. യു, വാട്ട് ഈസ് യുവർ നെയിം? ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നു? ഒന്നു. ഹൗ ഓൾഡ് ആർ യു? ഒന്നു. ഹൗ ഓൾഡ് ആർ യു? ടു. ഗുഡ് ഗേൾ. ബബ ചിരിക്കേ, മര്യാദക്ക് ചിരിച്ചിട്ട് കുട്ടി പറയുമ്പോ. സോ നല്ലൊരു ട്രിപ്പ് ആയിരുന്നു ഈ രണ്ടു ദിവസത്തെ അല്ലേ ബേബി? നല്ല. ഞങ്ങള് അപ്പയും മോളും കളി തുടങ്ങിയ ഞാൻ പറയണത്, ഞാൻ ശശി, ആ മമ്മ ചിരിക്കാ. ഞങ്ങള് കൊറേ എൻജോയ് ചെയ്തു. പപ്പ ചിരിക്കും എപ്പോഴേ. ഇരുന്ന് പോയി ബ്രഷ് ചെയ്യണം. ഓക്കെ, ബ്രഷ് ചെയ്യണ്ടേ നമുക്ക്? ടീത്ത് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യണ്ടോ? എന്ത് ബ്രഷ് ചെയ്യാത്തേ? വീണ്ടോ ബ്രഷ് ചെയ്യണം. ചോക്ക് വേണോ? വേണ്ടേ വേണ്ടേ. പിന്നെ നീ കഴിക്കുന്നോണ്ടിരുന്നോ? വേണ്ട വേണ്ട, ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ, ബൈ ബൈ. ബൈ പറയല്ല, നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകല്ലേ. ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് അല്ലേ? ഇനു പറഞ്ഞു ബൈ. ബൈ കഴിക്കുമ്പോ ബാക്കി പറയാം. ഇനുവിന്റെ ബൈന്റെ ബൈ ആയിട്ടില്ല ഗൈസ്, ഞാൻ പിന്നെയും വരും ഉറപ്പിക്കാൻ. അതെ, ഇനിയിപ്പോ ഞങ്ങൾ ഉറങ്ങുന്നതാണ് ഞങ്ങളുടെ ഒരു ഇത്. ഓ, എന്താ പറഞ്ഞേ? ഓ ഗോഡ്, ഇവിടെ നമ്മൾ ഇതൊക്കെ പഠിക്കണേ പപ്പന്റെ കേട്ടിട്ട്. ഓ ഗോഡ് എന്നാണ് പറഞ്ഞേ? ഇനി ഒന്നും കൂടെ പറ, എന്താ പീ പറഞ്ഞേ? വാട്ട് ഡിഡ് യു സേ? ഓൾക്ക് തോന്നണം. അപ്പൊ ശരി, നമുക്ക് ഫുഡാൻ പോവാ. ഓക്കേ ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി മക്ഡിലേക്ക് വന്നിരിക്കാണ്. എന്തിനു വേണ്ടാത്ത? ഓൾറെഡി ഒരു ബർഗർ. ബർഗർ എടുത്തോ? ഇനി എന്താ വേണ്ടേ? ത്രീ ചിക്കൻ സെലക്ട് എടുക്കാം. ഇനു വെയിറ്റ്, ഇനു തിന്നോ, ഇനു തിന്നോ. ദിസ് മയോ ചിക്കൻ, സ്പൈസി, അത് ചില്ലി ഡിപ്പ്, തിന്നോ. എവിടെ ചിക്കൻ? എവിടെ തിന്നു? ഗൈസ്, അപ്പൊ നമ്മള് തിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ്. നമ്മള് ടണലില്ല വഴിയാണ് പോണത്. അപ്പൊ ഇവിടെ ഒരു വ്യൂ എന്ന് പറയാനും കാണിച്ചു തരാൻ മാത്രമൊന്നുമില്ല, വെറും ഈ ഒരു മോട്ടർ വേ മാത്രല്ലേ ബേബി? അപ്പൊ നമ്മള് നേരത്തെ വന്ന ആ വഴി വന്നത് ഭയങ്കര നന്നായി, കാരണം അവിടെ നമ്മള് സീനറി, ഷീപ്പിനെ കണ്ടു, പിന്നെ നല്ല എന്താ പറയാ വാലീസ്, ഫുൾ ഗ്രീനറി ആയിരുന്നു ചുറ്റും. ഇത് നോക്ക്, യാ കൺട്രി സൈഡ്. ഇത് നോക്ക്, വെറും നമ്മളെ നാട്ടിലത്തെ റോഡ് പോലെ. ഗൈസ്, അങ്ങനെ നമ്മള് വീട്ടിലെത്തി. ഇപ്പോ സഞ്ജുക്കും കുട്ടിയും കൂടെ ബബിൾ ബാത്തിലാണ്.
തന്നെ സ്കോട്ട്ലാൻഡിൽ പോയിട്ട് മെയില് ഹായ് ബബ്ബ തന്നെ സ്കോട്ട്ലാൻഡിൽ പോയിട്ട് മെയില് ഫുള്ള് ഇതായിട്ടുണ്ടാകുമല്ലോ. അപ്പൊ പപ്പയും കുട്ടിയും കൂടി ബാത്ത് ചെയ്യാണ്, അത് കഴിഞ്ഞിട്ട് ഞാനും കൂടി ഫ്രഷ് ആയിട്ട് നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇന്ന് തന്നെ ഒരുവിധം എല്ലാ പണികളും ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചിട്ട് ഞാന് ഡ്രസ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇനി 16 സെക്കൻഡും കൂടെ കഴിഞ്ഞ് അത് തീർന്നിട്ട് പിന്നെ നമ്മൾ ഉറങ്ങും. തോരയിടലൊക്കെ നാളെ രാവിലെയാണ്. നമ്മൾ സ്കോട്ട്ലാൻഡിൽ പോയി ഫുൾ ഡ്രസ്സ് നമ്മള് ജാക്കറ്റ്സ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഇത്ര 16 സെക്കൻഡും കൂടെ ഉള്ളു, അത് കഴിഞ്ഞത് വാഷിംഗ് തീരും. അപ്പോഴേക്കിനി നിങ്ങളെ ബാത്തിങ് എപ്പ തീരും? ബാത്തിങ് തീർന്നിട്ട് എന്തെങ്കിലും ഫുഡ് വേണോ? അപ്പൊ നമ്മളിപ്പോ മെക്ടി കഴിച്ചിട്ടല്ലേ വന്നേ. ഓക്കെ, അപ്പൊ നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കും. സ്നാക്സ് കൊറേ സ്നാക്സ് പോരെ. ഓക്കെ, ഇനു പപ്പി മേത്തുക, പപ്പ മേത്തുക, അങ്ങനെ ഓൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? പപ്പത കരയണോ? ഹഗ് കൊടുത്തല്ലോ. ഓ ഷോപ്പിന്റെ ആളാണ്. ഇനു ബായ് ഗൈസ്, ഓറ ഹായ് അല്ലെ, ബായ് ബായ്, സീ യു ഓറ. അപ്പൊ ഇനിവേ ബൈ ബൈ. ഇവരുടെ കളി ഉണ്ടോണ്ടിരുന്ന വ്ളോഗ് ഇപ്പൊ അവസാനിപ്പിക്കല്ലോ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കണം അവസാനായിട്ട് ബൈ, 100 ബൈ ആയി വരണം. ബൈ ബൈ.